ഇനി കാസർഗോഡേക്കാണ് കുണ്ടടുക്കത്ത് ദേശീയപാതയർത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള ദേശീയപാത നിർമ്മാണമാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ റോഡരികിൽ മണ്ണെടുത്ത ഭാഗത്ത് വിള്ളൽ ഉണ്ടായതിനെ തുടർന്ന് ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരുന്നു. ദേശീയപാതയിൽ കുണ്ടടുക്കത്താണ് മണ്ണിടിച്ചിൽ. കുന്നിടിച്ച് റോഡ് വീതി കൂട്ടുന്നതിനിടെയാണ് സർവീസ് റോഡ് ഇടിഞ്ഞതാണത്. ഇതോടെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലായി. വലിയ പാറയാണ് ഇവിടെ നിന്ന് വീണിട്ടുള്ളത്. നമ്മളെ വീട്ടിലേക്കും പരിസരത്തേക്കുള്ള ഏകദേശം 10-200 വീടുകളാണ് ഈ റോഡുമായിട്ട് കണക്ഷൻ ആവുന്നുള്ളത്. ആ വീട്ടിലേക്കൊന്നും ഇപ്പം വഴിയില്ല. വഴി പൂർണ്ണമായിട്ടും കട്ടായിട്ട് പോയിട്ട് ഇരിക്കുകയാണ്. നേരത്തെ ഈ പ്രദേശത്ത് മണ്ണെടുത്ത ഭാഗത്തെ വിള്ളലുണ്ടായിരുന്നു. ഇത് പരിശോധിച്ച് നടപടി തുടരുന്നതിനിടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. വലിയ തോതിൽ മണ്ണ് അശാസ്ത്രീയമായി നീക്കിയതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെയും പ്രദേശത്ത് വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്നും അത് മറയ്ക്കാൻ നിർമ്മാണ കമ്പനി സിമെന്റ് പൂശാറാണ് പതിവെന്നുമാണ് ആരോപണം. പ്രൊട്ടടിക്കുന്ന സാധാരണ ഒരു സേഫ്റ്റി ഒന്നല്ല, ഒരു വെറുതെ ഒരു ചാണം അടിക്കും പോലെ അടിക്കുന്നതാണ്. അതിനെ അങ്ങ് നിർത്തിയിട്ടുള്ള ഇതിനുള്ള ഒരു ശരിയായ സംരക്ഷണ വ്യക്തിൻ്റെ കടലാസിൽ ഞങ്ങൾക്ക് ഓർഡർ തരണം എന്നുള്ള ഇതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനിയും പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടെന്നും നിരവധി വീടുകൾ ഭീഷണിയിലാണെന്നും നാട്ടുകാർ പറയുന്നു. ഇനി കൃത്യമായ മാനദണ്ഡങ്ങളോടെ അല്ലാതെ ദേശീയപാത നിർമ്മാണം അനുവദിക്കില്ലെന്നാണ് ഇവരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.